എല്ലാവർക്കും നമസ്കാരം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വിവിധ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഇന്ന് ഒരു രക്ഷാപ്രവർത്തനത്തിന് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്നുമല്ല, ഒരു ചേർനോട്ട് എന്നാണ് ആ രക്ഷാപ്രവർത്തനത്തിന്റെ പേര്. അത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കാഷ്വാലിറ്റിനെ ചെയറിലിരുത്തി നമ്മൾ രക്ഷിക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നമുക്കൊരു റോപ്പ് മാത്രമാണ് ആവശ്യമായി വരുന്നത്. അത് ഫയർ സർവീസിൽ അങ്ങനത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ നിരവധി നടത്തി വരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും കൂടി ഇത് ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇൻകേസ് ഫയർഫോഴ്സിന്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ രക്ഷാപ്രവർത്തനം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഇത്തരത്തിലുള്ള ഒരു റോപ്പാണ്, ഈ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഫയർഫോഴ്സിൽ ചെയർനോട്ട് എന്ന ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അത് പൊതുജനങ്ങൾക്കും നടത്താൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ ഇത്തരത്തിലുള്ള റോപ്പിന്റെ മധ്യഭാഗമാണ് എടുക്കുന്നത്. മധ്യഭാഗത്തിലാണ് നമ്മൾ ചെയർനോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കുക. അപ്പൊ ചെയർനോട്ട് നമ്മൾ എടുത്ത് ഇരു കൈകളിലായിട്ട് ഇങ്ങനെ ഉയർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചെയറിന്റെ ഒരു റോപ്പിന്റെ ഒരു ഭാഗം ഫ്രണ്ടിലോട്ടും മറ്റേ ഭാഗം ബാക്കിലോട്ടും നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് വരണം. ഈ പൊസിഷനിലേക്ക് വരുന്നതോടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കണം. രണ്ടും പകുതി പകുതിയാകുന്ന ഈ ഘട്ടത്തിലെത്തും. ഈ ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ഒരു ഭാഗം വലത്തെ വശത്തേക്ക് മറ്റേ ഭാഗം ഇടത്തെ വശത്തേക്ക് നമ്മൾ വലിച്ച് ടൈപ്പ് ചെയ്യാം. ഈ പൊസിഷനിലേക്ക് നമ്മുടെ വലത്തെ കൈ നിലത്ത് ഒന്ന് നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ എന്ന നിലത്തിലേക്ക് നമ്മൾ ഇതാക്കി കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ ഉയരവും എന്താ പറയുക വെയിറ്റും അനുസരിച്ചാണ് നമ്മൾ ചെയർനോട്ട് ഇടേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ടൈറ്റ് ചെയ്യണം. ഈ കെട്ടിനെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഉറപ്പിക്കണം. ഈ ചെയർനോട്ട് ഉറപ്പിക്കാൻ നമ്മൾ ഒരു കാപ്പി ചെയ്യുന്നു. അതിനുശേഷം ഈ ഭാഗം നമ്മളതിൽ ടൈറ്റ് ചെയ്യണം. ഈ ഭാഗം നമ്മളത് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്ത ശേഷം അതേപോലെ തന്നെ മറ്റേ ഭാഗവും നമ്മൾ അതേ ഒരു ഹാഫ് ഇച്ചിടുന്നു, ടൈറ്റ് ചെയ്യണം. അതേപോലെ ഒരു ഹാഫ് ഇച്ചിടുന്നു. ഇതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ എടുക്കുകയാണ്, ടൈറ്റ് ചെയ്യും. ഈ രണ്ട് ഭാഗവും ടൈറ്റ് ചെയ്തെടുക്കുക. ഈ ടൈറ്റ് ചെയ്തെടുത്ത ശേഷം മറ്റേ ഭാഗവും ടൈറ്റാക്കുന്നു. ഉറപ്പ് നിർത്തുക. അതിനുശേഷം രണ്ട് ഭാഗം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ചെയർനോട്ട്. എന്നുവെച്ചാൽ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ബട്ടക്സിന്റെ ഭാഗത്ത് വരികയും മറ്റേ ഭാഗം ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരികയാണ് ചെയ്യുക. ഇത് നമ്മൾ ഇടേണ്ട പ്രൊസീജിയർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താഴെ നിന്ന് രണ്ട് ഭാഗം ഇതാക്കുക. അതിനുശേഷം കാലും ഇരു കാലുകളും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ടിട്ടാണ് ഇത് വരിക. ഒരു ഭാഗം നമ്മുടെ ബട്ടക്സിന്റെ അവിടെയും മറ്റേ ഭാഗം ചെസ്റ്റിന്റെ അവിടെയും വരിക. ഇത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിണറ്റിൽ ആൾ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ചെയർനോട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ഇപ്പോഴും ചെയ്തു വരുന്നൊരു പ്രവൃത്തിയാണ്. അതുകൂടാതെ ബിൽഡിങ്ങിലും മറ്റ് മാളുകളിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ഈ ചെയർനോട്ട് എന്നുള്ള സംവിധാനം ഉപയോഗിക്കാൻ പറ്റും. ഈ വീട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ച് പിന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കുറച്ച് ആൾക്കാർ ആവശ്യമാണ്. ഒരു ഭാഗത്ത് ഒരു നാലഞ്ച് പേര് ഈ റോപ്പ് പിടിക്കാനും മറ്റേ ഭാഗത്ത് താഴെയാണെങ്കിൽ താഴെ പിടിക്കുവാൻ കുറച്ച് ആൾക്കാർ വേണം. അങ്ങനെ സഹായത്തോടുകൂടി താഴെ കിടക്കുന്ന ആളിനെ മുകളിലേക്ക് കൊണ്ടുവരുവാനും, കിണറ്റിൽ കുടുങ്ങിയ ആളിനെ മുകളിലെ കൊണ്ടുവരുവാനും, അതുപോലെ ബിൽഡിങ്ങിൽ കുടുങ്ങിയ ആൾക്കാരെ താഴേക്ക് കൊണ്ടുവരുവാനും ഇന്ന് നമ്മൾ ഈ ചെയർനോട്ട് എന്നുള്ള രക്ഷാപ്രവർത്തനം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞ എന്റെ വീട് നടത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.